ബാങ്ക് നിരക്കുകളിൽ റിസർവ് ബാങ്ക് കുറവ് വരുത്താത്തതെന്ന് ധനമന്ത്രി പ്രണബ് മുഖർജി. വായ്പാ നയ അവലോകനത്തിന് മുൻപ് റിസർവ് ബാങ്ക് ഗവർണർ ധനമന്ത്രിയുമായി കൂടിയാലോചിക്കണമെന്ന് നിർബന്ധമില്ലെന്നും പ്രണബ് മുഖർജി പറഞ്ഞു. നാണയപ്പെരുപ്പ നിരക്ക് കണക്കിലെടുത്താണ് നിരക്ക് കുറവ് വരുത്താത്തതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സി രംഗരാജനും പ്രതികരിച്ചു. രാജ്യം കടുത്ത സാമ്പത്തിക തകർച്ച നേരിടുന്നതിനിടയിലും റിസർവ് ബാങ്ക് മുഖ്യ വായ്പാ നിരക്കുകൾ കുറയ്ക്കാതിരുന്നത് നാണയപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്നതിനാലാണെന്ന് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നു. റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകൾ കുറച്ചാൽ അത് നാണയപ്പെരുപ്പം കൂട്ടാൻ ഇടയാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. റിസർവ് ബാങ്കിന്റെ പണവായ്പാ നയ അവലോകനത്തിൽ റിപ്പോ റിവേഴ്സ് റിപ്പോ കരുതൽ ധനാനുപാതം എന്നിവയിൽ മാറ്റം വരുത്തേണ്ടെന്ന് തീരുമാനിച്ചത് ഓഹരി വിപണിയിൽ കനത്ത ഇടിവിന് കാരണമായിട്ടുണ്ട്. റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കാതിരുന്നത് വ്യാവസായിക വളർച്ചയാണ് പ്രധാനമായും ബാധിക്കുക. നിലവിൽ രാജ്യത്തെ വ്യാവസായിക വളർച്ച 0.01% മാത്രമാണ്. റിസർവ് ബാങ്ക് അതിന്റെ റിപ്പോ റേറ്റ്സ് കുറക്കും, അതിന്റെ വ്യതിയാനം വരുത്തും എന്ന് വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കാരണം ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വളരെ കുറഞ്ഞിരുന്നു. പക്ഷേ അത് ഡിസ്റ്റർബ് ചെയ്യാതെ, ക്യാഷ് റിസർവേഷനും ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഇതേപടി 8% റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് റിസർവ് ബാങ്ക് തീരുമാനിച്ചത്. കാരണം ഇപ്പോൾ റിപ്പോ റേറ്റ് കുറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മണി സപ്ലൈ കൂടും, മണി അവൈലബിലിറ്റി വിത്ത് ദ പബ്ലിക് വിൽ ഗോ, ആൻഡ് അത് ഇപ്പോൾ ഉള്ള ഇൻഫ്ലേഷനെ പിന്നെയും വർദ്ധിപ്പിക്കുന്നുള്ള ഭയം കൊണ്ടാണ് റിസർവ് ബാങ്ക് ഈ റേറ്റ്സിൽ നിന്നും മാറ്റം വരുത്തായിരുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നമുക്കറിയാം കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങളായിട്ട് ഉള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നിൽക്കുന്നത്. റിപ്പോ റേറ്റ് കുറച്ചിരുന്നെങ്കിൽ ഇൻഡസ്ട്രി ഉണ്ടാകും. നിരക്കുകളിൽ മാറ്റം വരുത്താത്തത് നിലവിലെ സ്ഥിതി തുടരാൻ ഇടയാക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.